കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ വൈസ് പ്രസിഡന്റായി ഫസൽ കൊടിയത്തൂർ അധികാരമേറ്റു. യു ഡി എഫ് ധാരണ പ്രകാരമാണ് മുസ്ലിം ലീഗ് പ്രതിനിധിയായ ഫസൽ പുതിയ വൈസ് പ്രസിഡന്റായത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ വൈസ് പ്രസിഡന്റായാണ് ഫസൽ കൊടിയത്തൂരിനെ തെരഞ്ഞെടുത്തത്. വെള്ളിയാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ ഫസൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കരീംപഴങ്കലാണ് ഫസലിന്റെ പേര് നിർദ്ദേശിച്ചത്. എം ടി റിയാസ് പിന്താങ്ങി. മത്സരിക്കാൻ ഇടതുപക്ഷത്ത് നിന്ന് ആരുമില്ലാത്തതിനാൽ വരണാധികാരി താമരശ്ശേരി എംപ്ലോയ്മെന്റ് ഓഫീസർ കെ കെ വാഹിദ ഫസൽ കൊടിയത്തൂരിനെ വൈസ് പ്രസിഡന്റായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഫസൽ റഹ്മാനുള്ള ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഊറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടുകൂടി എൻ്റെ പരമാവധി കഴിവും പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തുടർന്ന് യു ഡി എഫ് നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സ്വീകരണവും നൽകി. കൊടിയത്തൂർ പഞ്ചായത്തിലെ 16 വാർഡ് മെമ്പറാണ് ഫസൽ. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അധികാരമേറ്റെടുത്തതിനു ശേഷമുള്ള 2.5 വർഷത്തിനിടെ 4-ാമത്തെ വൈസ് പ്രസിഡന്റാണ് അധികാരമേറ്റത്. കോൺഗ്രസിന് അനുവദിച്ച ആദ്യ 2.5 വർഷത്തിനിടെ കരീംപഴങ്കൽ, ബാബു പൊലുകുന്ന്, ഷിഹാബ് മാട്ടുമുറി എന്നിവർ വൈസ് പ്രസിഡന്റുമാരായിരുന്നു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.